എനിക്ക് എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ. ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടി ഇറക്കുമ്പോൾ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം, ഇനി സമയമില്ല. എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു. ആർക്കാ തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവുകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ, ആർക്കാ തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ, മൂട് മൂട് ഈ പണ്ട് ചേർത്തിട്ട് എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല. വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടിമാറ്റി കളഞ്ഞല്ലോ. പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ, സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ ഗണത്തിന് നാഥൻ ഇനിച്ചൊല്ലും 3 പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോക. സ്വപ്നഭൂമിയില് ഞാൻ കുടിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞ് പെരുകണു, ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം
ആരെ കെതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരും അതിൽ തൊടും. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോവുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദവൃത്തിക്ക് വരും. വാസുണ, ഞങ്ങൾ വേഗം നിറക്ക്. മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ, ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണ് ആദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്. ും കാവൽ നിൽക്കും പഞ്ചഭൂത ഗണങ്ങൾക്കും ചോറൂട്ട്. മാതം തുലരുമ്പം ഒരു സ്വപ്ന ഭൂമിക്കിടാക്കി കേറി